ശിഹായിൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇന്നത്തെ സുവിശേഷം പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചാണ് പറയുന്നത്. ശിഷ്യന്മാരെ ഈശോയുടെ വേർപാടടുത്തപ്പോൾ അവരെ അസ്വസ്ഥരായി. രണ്ട് മൂന്ന് വർഷം അവരോടൊന്നിച്ച് ജീവിച്ച ഈശോ പോവുകയാണ്. അപ്പം ആ പോകുന്ന ആ വേർപാടിൻ്റെ അസ്വസ്ഥത അപ്പം അവരെ ആശ്വസിപ്പിക്കുകയാണ് ഈശോ. ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ആ അന്ത്യപ്രഭാഷണം മുഴുവനും പറയുന്നത്. എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അത് ഒരുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഒരുക്കിക്കഴിയുമ്പോൾ ഞാൻ വരും, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കും. ഉണ്ടോ? നിത്യമായി ആയിരിക്കും, അതാണ്. അപ്പോൾ ഈ നിത്യമായ ഈശോയോടുകൂടി ആയിരിക്കുന്ന സ്ഥലം എവിടെയാണ്? അത് പിതാവിൻ്റെ ഭവനമാണ്. ഉണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. നമ്മുടെ ആ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണിത്. എന്താണത്? നമ്മുടെ ഈ ലോക ജീവിതമെന്ന് പറയുന്നത് ഈ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈശോ വന്നത്. വേറെ ലക്ഷ്യമൊന്നുമില്ല ഈശോയ്ക്ക്. നമ്മളെ ഈ ഭവനത്തിൽ കൊണ്ടുപോവുക, നിത്യമായി ഈ ഭവനത്തിൽ ആ പിതൃപുത്ര ബന്ധത്തിൽ ജീവിക്കുക. പിതൃപുത്ര ബന്ധമുള്ളപ്പോൾ സാഹോദര്യ ബന്ധവും ഉണ്ടാവും. ആ കുടുംബം, കുടുംബ അനുഭവം ഉണ്ടോ? ഈ കുടുംബ അനുഭവം, നിത്യമായ കുടുംബ അനുഭവം, അതാണ് ഈ സ്വർഗമെന്നൊക്കെ പറയുന്നത്. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇതാണ്. ഇത് ഈ പ്രതീക്ഷയും അതിലെവിടെ എത്തിച്ചേരുവാനുള്ള ആ കുടുംബ അനുഭവത്തിൽ, നിത്യമായ കുടുംബ അനുഭവത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു പ്രതീക്ഷയുമാണ് നമുക്കുള്ളത്. അതില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല. ഇവിടെ കുറേ നാളിങ്ങനെ ജീവിച്ച് എല്ലാം തീർന്നു, അതല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമാണത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സഭ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. സഭാ ജീവിതമെന്ന് പറയുന്നത് ഒരു കുടുംബ ജീവിതമാണ്. ദൈവമായ പിതാവ്, പിതാവായ ദൈവത്തിൻ്റെ മക്കളുടെ മക്കളുടെ കുടുംബം, ആ മക്കൾ പരസ്പരം സാഹോദര്യം ജീവിക്കുന്ന ആ ഒരു കുടുംബം, അതിന് നമുക്ക് ശക്തി നൽകുന്നത് പരിശുദ്ധ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്, ദൈവത്തിൻ്റെ അരൂപി തന്നെയാണ്. സഭ ഒരു കുടുംബമാണ്. ആ കുടുംബ സ്വഭാവമില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അർത്ഥമില്ല. ഉണ്ടാണ് അതുകൊണ്ട് നിത്യമായ ഈശോയോടുകൂടി ആയിരിക്കുവാൻ, നിത്യമായ ഈ ഭവന അനുഭവം അനുഭവിക്കുവാൻ വേണ്ടിയുള്ള വിളിയാണ് നമ്മുടെ ക്രിസ്തീയ വിളി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈശോ അവരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ കാണുന്നത് ഒരു കുടുംബ അനുഭവമായിട്ടല്ല. ദൈവം മനുഷ്യകുലത്തെ സംബന്ധിച്ച് നിത്യമായി നിശ്ചയിച്ച, അനാദിയിലെ നിശ്ചയിച്ച ദൈവത്തിൻ്റെ നിശ്ചയമാണ് നമ്മൾ ഒരു കുടുംബമായി മാറണം. എഫേസസുകാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്. സ്വർഗസ്ഥനായ പിതാവ് അല്ലേ, ആ നമ്മൾ തൻ്റെ മുമ്പാകെ നമ്മൾ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണമെന്ന് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് തീരുമാനിച്ചു. തൻ്റെ ദത്തുപുത്രരായി നമ്മൾ ദത്തെടുക്കപ്പെടണമെന്ന്, പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവൾ തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. ദൈവത്തിൻ്റെ നിത്യമായ ഒരു തീരുമാനമാണത്. എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളുടെ കുടുംബമായി മാറണം എന്നാണ്. നമ്മുടെ ദൈവവിളിയാണത്, അടിസ്ഥാനപരമായ ദൈവവിളിയാണത്, ഓരോ മനുഷ്യൻ്റെ ദൈവവിളിയാണത്. ദൈവത്തിൻ്റെ മക്കൾക്കടുത്ത ഒരു കുടുംബമായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലക്ഷ്യം നമുക്ക് സാധിക്കാൻ ആണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അപ്പോൾ ഈശോ വന്നത് ഈ കുടുംബത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ ഈ കുടുംബമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം ആമുഖത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവം ആ വചനം മാംസമായത്
ദൈവമായിരുന്ന ആ വചനം, ദൈവത്തിൻ്റെ പുത്രൻ മാംസമായ മനുഷ്യനായി തീർന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളായി തീരണം. യോഹന്നാൻ 1:12-13 പറയുന്നതാണ്, തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള അവകാശം അവർക്ക് നൽകി. അത് അവർ മാംസത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ ഒന്നും ജനിച്ചവരല്ല, ആ ദൈവത്തിൻ്റെ അരൂപിയിൽ ജനിച്ചവരാണ്. ഉണ്ടോ? ദൈവത്തിൽ നിന്നും ജനിച്ചവരാണ്, ദൈവമക്കളാണ്, മക്കളുടെ കുടുംബമാണ്. ഈ കുടുംബ സ്വഭാവം നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ കുടുംബ അനുഭവം ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇതാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ മുമ്പിൽ ഉയർത്തുന്ന ഒരു ചോദ്യമാണത്. നമ്മൾ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെ ജീവിക്കുന്നു മനുഷ്യൻ. ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യങ്ങൾ, അവരുടേതായ സന്തോഷം, അവരുടേതായ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, അതെല്ലാം നിറവേറ്റിക്കൊണ്ട് വെറും വ്യക്തിഗതമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. അത് തെറ്റായ ഒരു ജീവിതമാണ്. ദൈവം അവരെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയിട്ടല്ല. വേദപാഠത്തിൽ നമ്മൾ ചോദ്യം ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, നിന്നെ ആര് സൃഷ്ടിച്ചു? ദൈവം എന്നെ സൃഷ്ടിച്ചു. എന്തിനു സൃഷ്ടിച്ചു? ആ ദൈവത്തെ അറിയുക, ആ ദൈവത്തെ സ്നേഹിക്കുക, ആ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുക, അവസാനം ആ ദൈവത്തിൻ്റെ ജീവനിൽ പങ്കുചേരുക, ആ ദൈവത്തിൻ്റെ കുടുംബത്തിൽ, കുടുംബ അനുഭവത്തിൽ പങ്കുചേരുക. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ഇതാണ്, ഇത് മറന്നാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നതുകൊണ്ടോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ, ആ സഭയെ ഒരു മതമാക്കി മാറ്റി മനുഷ്യൻ. എന്നിട്ട് മതപരമായ ചില അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഇതെല്ലാമായി മാറിയിരിക്കുകയാണ്. ഇത് ദൈവത്തോട് നീതി പുലർത്തുന്നില്ല, ഈശോയോട് നീതി പുലർത്തുന്ന ഒരു ജീവിതമല്ല. ഈശോയിൽ പറയുന്നുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആർക്കും പിതാവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ഞാൻ വഴിയാണ്, ഐ ആം ദ വേ. അല്ലേ? എങ്ങനെയാണ് വഴിയായി തീരുന്നത്? പിതാവിനെ വെളിപ്പെടുത്തുന്നവനാണ്, സത്യമാണ്. സത്യമെന്ന് പറയുന്നതാണ് വചനമാണ്, പിതാവിനെ വെളിപ്പെടുത്തുന്നവനാണ്. കണ്ടോ? ജീവനാണ്, പിതാവിൻ്റെ ജീവനിൽ പങ്കുചേരുന്നവനും ആ ജീവനിൽ പങ്കുചേരാൻ നമുക്ക് എല്ലാവർക്കും കൃപ നൽകുന്നവനുമാണ്. അതുകൊണ്ടാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അതുകൊണ്ടാണ് സഭയ്ക്ക് വഴി എന്നൊരു പേര് വന്നു. അപ്പസ്തോലന്മാരുടെ നടപടി 9-ാം അധ്യായത്തിൽ മാർഗം ഉണ്ടോ? മാർഗത്തിൽ, ക്രിസ്തു മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ് സാവൂള് പോയത്. ഈ ക്രിസ്തു മാർഗം എന്നുള്ള ആ പേര് സഭയ്ക്ക് കിട്ടിയത് ആദിമസഭയ്ക്ക് തന്നെ കിട്ടിയ പേരാണ്. നമ്മൾ മാർഗവാസികൾ എന്നൊക്കെ പറയാറില്ലേ, നസ്രാണി മാർഗ ദീപിക എന്നൊക്കെയായിരുന്നു നമ്മുടെ ദീപികയുടെയൊക്കെ പേര്. അതുകൊണ്ട് ഈ സഭയൊരു മാർഗമാണ്, ഈശോയാകുന്ന മാർഗം. ഉണ്ടോ? ഈശോ ഇന്ന് സഭയിലാണ് ജീവിക്കുന്നത്. ഈശോ ഇന്ന് സ്വർഗത്തിൽ ആയിരിക്കുന്നു എന്നുള്ളത് ശരിയാ, പക്ഷേ ഈശോ, ആ സ്വർഗത്തിലായിരിക്കുന്ന ഈശോ ഇന്ന് സഭയിൽ ജീവിക്കുന്നു. ആ ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ, ആ ഈശോയിൽ ജീവിക്കുന്നവരുടെ സമൂഹമാണ് സഭ. അതൊരു വഴിയാണ്, ഈ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള വഴിയാണ്. കണ്ടോ? മാർഗമാണ്. ഈ സഭയിലൂടെയാണ് ഇന്ന് ഈ സ്വർഗത്തിലേക്കുള്ള യാത്ര, ഈ പിതാവിതൃഭവനത്തിലേക്കുള്ള യാത്ര. ആ യാത്ര ശുഭകരമാകണമെങ്കിൽ ഈ സഭ തന്നെ കുടുംബാരൂപി ജീവിക്കുന്ന ഒരു സമൂഹമായി മാറണം. കുടുംബാരൂപി പിതാവായ ദൈവവും നമ്മളെല്ലാം ആ ദൈവത്തിൻ്റെ മക്കൾ, സഹോദരങ്ങളും. ഈ കുടുംബ അനുഭവം ഇല്ലാതെ നമുക്ക് ക്രിസ്തീയ ജീവിതമുണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഈ കുടുംബ അനുഭവം ഇല്ലാതെ നമുക്ക് സമർപ്പണ ജീവിതമുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ വിളി. അപ്പോൾ ഇത് നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ സുവിശേഷം. നമ്മുടെ കുർബാന എന്ന് പറയുന്നത് ഈ കുടുംബ ആഘോഷമാണ്. കുടുംബ ആഘോഷം നമ്മൾ നടത്താറുണ്ടല്ലോ അല്ലേ, നമ്മുടെ സാധാരണ കുടുംബം, സ്വാഭാവിക കുടുംബം. ഇത് അതിസ്വാഭാവിക കുടുംബ ആഘോഷമാണ് വിശുദ്ധ കുർബാന. നമ്മൾ കുർബാന ആരംഭിക്കുന്നത് തന്നെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിച്ചുകൊണ്ടല്ലേ. ആ പരിശുദ്ധനായ പിതാവിനെ വിളിച്ച പരിശുദ്ധരാകേണ്ട മക്കൾ ആ കുടുംബ ആഘോഷത്തിന് വന്നിരിക്കുകയാണ് നമ്മൾ
എന്നാണ് ഈ കുർബാന അനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഓരോ കുർബാനയും ഈ കുടുംബ അനുഭവമാണ്. ഈ കുർബാനയിൽ നിന്നും ശക്തി പ്രാപിച്ച് കുടുംബ അനുഭവം ജീവിക്കുവാനുള്ള ഒരു വിളിയാണ് നമ്മുടെ വിളി. ഇതിനപ്പുറത്തൊരു വിളി നമുക്കില്ല. അതുകൊണ്ട് ആ വിളി ജീവിക്കുവാൻ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ, ആ വിളി ജീവിക്കുവാനായിട്ട് നമുക്ക് നിരന്തരമായിട്ട് ശ്രമിക്കാം, ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. നമ്മുടെ ദൈവ വിളി അതാണ്. അതിനപ്പുറത്തൊരു വിളിയില്ല. ബാക്കിയുള്ള വിളിയെല്ലാം അതിൻ്റെ സ്പെസിഫിക്കേഷൻസിനേ ഉള്ളൂ, അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള വിളികളെന്നേ ഉള്ളൂ. അടിസ്ഥാനപരമായ വിളിയാണ്. അതുകൊണ്ട് ആ വിളിയെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്കുണ്ടാവണം. ആ വിളി ജീവിക്കുവാനായിട്ടുള്ള ഒരു തീക്ഷ്ണത നമുക്കുണ്ടാവണം. ആ വിളി ജീവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാണ്. അത് കുറേ നാളത്തേക്ക് ഇവിടുത്തെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ഇങ്ങനെ ജീവിക്കാം, പിന്നെ തീർന്നു. എത്ര നാൾ കിട്ടുമെന്ന് നമുക്കറിയത്തില്ല, അല്ലേ? തമ്പുരാനെ അറിയാനുള്ളൂ. നിത്യമായി ഈ കുടുംബ അനുഭവം ജീവിക്കുവാൻ, നിത്യമായി സ്വർഗീയ സന്തോഷം ജീവിക്കുവാൻ, അതാണ് നമ്മുടെ സന്തോഷം, അല്ലേ? ആ സഹോദരങ്ങൾ ഒന്നിച്ച് വസിക്കുന്നത് എത്ര സന്തോഷകരമാണ് എന്ന് സങ്കീർത്തകനൊക്കെ പറയുന്ന വാക്കുകൾക്ക് നമുക്കറിയാം. അതുകൊണ്ട് ആ കുടുംബ അനുഭവം അതിൻ്റെ തനിമയിൽ ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. അതിനുള്ള ശക്തി നമുക്ക് കിട്ടുന്നത് അരൂപിയിലൂടെയാണ്. ആ ശക്തി കേന്ദ്രം വിശുദ്ധ കുർബാനയാണ്. നമ്മുടെ കുർബാന അനുഭവം ഈ കുടുംബ അനുഭവമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ശ്രമിക്കണം. അങ്ങനെ മാറുമ്പോൾ നമുക്ക് ശക്തി ആർജിച്ചുകൊണ്ട് 24 മണിക്കൂറും ഈ കുടുംബാനുഭവം ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ കൃപ ലഭിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ സന്തോഷവും സമാധാനവും എല്ലാം ഇതിൻ്റെ ഈ അനുഭവത്തിലാണ്. ഈ അനുഭവം ജീവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പരാജയപ്പെട്ടു, നമ്മുടെ മനുഷ്യ ജീവിതം പരാജയപ്പെട്ടു, യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ജീവിക്കുവാൻ, ഈ കുടുംബ അനുഭവത്തിൽ വിശ്വസിക്കുവാൻ, ഈ കുടുംബ അനുഭവം ആസ്വദിക്കുവാൻ, ആ കുടുംബ അനുഭവത്തിലേക്ക് എല്ലാ മനുഷ്യരും വരണം എന്ന് ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനും, ഇതാണ് സുവിശേഷ പ്രഘോഷണമെന്ന് പറയുന്നത്. ഈ നല്ല വിശേഷം ലോകം മുഴുവനും അറിയണം. അങ്ങനെ ആ തീക്ഷ്ണതയോടുകൂടി ഈ കുടുംബാനുഭവം ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.